അറിവിൻ്റെ ദാഹം തീർക്കാൻ സാധിക്കാത്തതിൽ വിഷമിക്കുന്നവരാണോ നിങ്ങൾ? ഒരു ഗുരുവിനെ കണ്ടെത്താൻ സാധിക്കാത്തതിൽ വിഷമിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ തീർച്ചയായും നിങ്ങളിത് കേൾക്കുക. മനോഹരമായ കഥ പറയട്ടെ. ഒരിക്കൽ ഗൗതമ ബുദ്ധ ഒരു നാട്ടിലെത്തി. ബുദ്ധനെ കാണാനായി, ബുദ്ധനെ പ്രഭാഷണം കേൾക്കാനായി നാട് മുഴുവനും ഒഴുകിയെത്തി. പക്ഷേ ബുദ്ധൻ സംസാരിക്കുന്നതേയില്ല. അദ്ദേഹം കാത്തിരിക്കുകയാണ്, വന്ന വഴിയിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം വരുന്ന വഴിയിൽ ഒരു കൊച്ചു പെൺകുട്ടി, 13-14 വയസ്സിൽ കൂടുതൽ പ്രായം കാണില്ല അവൾക്ക്. അവൾ പറഞ്ഞു, എനിക്ക് വേണ്ടി കാത്തിരിക്കണം, എൻ്റെ അച്ഛൻ പാടത്ത് ജോലി ചെയ്യുകയാണ്, അദ്ദേഹത്തിനുള്ള ആഹാരവുമായി പോവുകയാണ് ഞാൻ. അച്ഛൻ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഉടനെ തിരിച്ചെത്തിക്കോളാം, എന്നെ മറക്കരുത്, എനിക്ക് വേണ്ടി കാത്തിരിക്കണം. ബുദ്ധൻ ഈ പെൺകുട്ടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നഗരത്തിലെ പ്രധാനപ്പെട്ടവർ, പ്രമാണിമാർ, മുതിർന്നവർ എല്ലാവരും എത്തിക്കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെല്ലാം പറയാൻ തുടങ്ങി, എന്താണ് ഇത്ര താമസം? ദയവായി പ്രഭാഷണം തുടങ്ങിയാലും, പ്രധാനപ്പെട്ടവരെല്ലാം എത്തിക്കഴിഞ്ഞു. ബുദ്ധൻ പറഞ്ഞു, പക്ഷേ ഞാൻ ആർക്കു വേണ്ടിയാണോ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തിയത്? അവൾ ഇതുവരെ വന്നിട്ടില്ല, ഞാൻ കാത്തിരിക്കുക തന്നെ ചെയ്യും. ഒടുവിൽ ആ പെൺകുട്ടി അവിടെ എത്തി. അവൾ പറഞ്ഞു, ഞാനൊരല്പം വൈകിപ്പോയി, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ വാക്ക് പാലിച്ചു. എനിക്കറിയാമായിരുന്നു നിങ്ങൾ വാക്ക് പാലിക്കുമെന്ന്. നിങ്ങൾക്ക് വാക്ക് പാലിച്ചേ മതിയാവൂ, കാരണം എനിക്ക് ബോധം വന്ന നാൾ മുതൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഏകദേശം 4 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആദ്യമായി അങ്ങയുടെ പേര് കേൾക്കുന്നത്. പേര് കേട്ടതേ ഉള്ളൂ, പക്ഷെ അന്ന് എൻ്റെ ഹൃദയത്തിൽ ഒരു മണി മുടങ്ങിയതുപോലെ എനിക്ക് തോന്നി. അന്ന് മുതൽ ഇന്ന് വരെ ഏകദേശം 10 വർഷം ഞാൻ അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ബുദ്ധൻ പറഞ്ഞു, നിന്റെ കാത്തിരിപ്പ് വെറുതെ ആയില്ല. നീ ഒരാളാണ് എന്നെ ഈ നാട്ടിലേക്ക് ആകർഷിച്ചത്. നിനക്ക് വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. അന്ന് വലിയൊരു ജനക്കൂട്ടം തന്നെ ബുദ്ധനെ കാണാനായി എത്തിയെങ്കിലും 13 വയസ്സുള്ള ഈ പെൺകുട്ടിക്ക് മാത്രമാണ് ബുദ്ധൻ ധ്യാനത്തിനായിട്ടുള്ള ഇനീഷ്യേഷൻ അഥവാ ദീക്ഷ നൽകിയത്. അന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപായി ബുദ്ധൻ്റെ ഏറ്റവും പ്രധാനിയായ ശിഷ്യൻ ആനന്ദ അദ്ദേഹത്തിനടുത്ത് ചോദിച്ചു, ഉറങ്ങുന്നതിന് മുൻപായി എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഒരു സ്ഥലത്തേക്ക് പോകുന്നതിന് മുൻപായി അങ്ങക്ക് എന്തെങ്കിലും ആകർഷണം അനുഭവപ്പെടാറുണ്ടോ? ഒരു കാന്തം വലിക്കുന്നത് പോലെ അങ്ങേ എന്തെങ്കിലും വലിക്കാറുണ്ടോ? ബുദ്ധൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ യാത്രകൾ തീരുമാനിക്കുന്നത് തന്നെ. എവിടെയെങ്കിലും ആരെങ്കിലും ദാഹിച്ചിരിക്കുകയാണെങ്കിൽ, ദാഹിച്ചിരിക്കുന്ന വ്യക്തിക്ക് ഞാനില്ലാതെ പറ്റില്ല എന്നാണെങ്കിൽ, ആ ദിശയിലേക്കായിരിക്കും എൻ്റെ യാത്ര. ആ ദിശയിലേക്ക് യാത്ര ചെയ്തേ മതിയാവൂ എനിക്ക്. ഗുരുവിനെ തേടി ശിഷ്യൻ നടക്കുന്നത് പോലെ, ഗുരുവിൻ്റെ അടുത്തേക്ക് ശിഷ്യൻ നടക്കുന്നത് പോലെ, ശിഷ്യൻ്റെ അടുത്തേക്ക് ഗുരുവും നടക്കുന്നുണ്ട്. കാരണം ഗുരുവിൻ്റെയും ശിഷ്യൻ്റെയും മീറ്റിംഗ് എന്നാൽ വെറും രണ്ട് ശരീരങ്ങളുടെ മീറ്റിംഗ് അല്ല, വെറും രണ്ട് മനസ്സുകളുടെ മീറ്റിംഗ് അല്ല, ആത്മാക്കളുടെ മീറ്റിംഗാണ്. രണ്ട് വിളക്കുകൾ ഒന്നിച്ചു വയ്ക്കുന്നത് പോലെ. വിളക്ക് വേറെ വേറെയാണ്, തിരിയും വേറെ വേറെയാണ്, പക്ഷെ നാളം അതൊന്നായി മാറുന്നു. ദ ഫ്ലെയിം ബിക്കംസ് വൺ. അറിവിനായുള്ള നിങ്ങളുടെ ദാഹം സത്യസന്ധമാണെങ്കിൽ, അതിന് വേണ്ട തീവ്രത ഉണ്ടെങ്കിൽ, നിങ്ങളെ തേടി നിങ്ങളുടെ ഗുരു എത്തുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് വേണ്ട സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുക തന്നെ ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും അത് കമൻസിലൂടെ അറിയിക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ നല്ല അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങൾക്കിഷ്ടമുള്ളൊരു വിഷയമോ അല്ലെങ്കിൽ കഥയോ വീഡിയോയോ ആയി കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും കമൻസിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരാളാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക.